ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ട്രിക്സുമായിട്ടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവളാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവനാണ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന എന്തിനാണ്? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ സുന്ദരവും പവർഫുള്ളുമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ പഠിക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ പഠിക്കുന്ന ഒരു സമയത്ത് ചില വാക്കുകൾ അല്ലെങ്കിൽ ചിലത് കാണാപ്പാഠം പഠിച്ചുകൊണ്ട് പോയാൽ പോലും ചിലതൊന്നും നമ്മുടെ ഓർമ്മയിൽ വരത്തില്ല. ചിലതൊക്കെ നമ്മുടെ നാക്കിൻ തുമ്പത്ത് വരും, ചിലതൊന്നും ഓർമ്മയിൽ കിട്ടാതെ വരും. എനിക്കൊരു ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു കഥ, ആ കഥയിൽ കെ സരസ്വതി അമ്മയുടെ പെൺബുദ്ധി എന്ന പറയുന്ന കഥയിൽ വിലാസിനി എന്ന് പറയുന്ന കഥാപാത്രം വളരെ പവർഫുള്ളായിട്ടുള്ള സ്ത്രീ എന്ന് പറയുന്ന അവളുടെ കഴിവ്, അവളുടെ ഉത്തരവാദിത്വം തൻ്റെതാണ്, തനിക്ക് തെളിയിച്ചു കൊടുക്കാനുള്ളതാണ് ലോകത്തിന് എന്നൊക്കെ പറയുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം. ഈ കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. കുറേ ആലോചിച്ച് കഴിഞ്ഞതിന് ശേഷം, ഒരു രസയാണെന്ന് ഓർക്കണം, പെട്ടെന്ന് ആലോചിച്ച് കുറേ ആലോചിച്ചതിന് ശേഷമാണ് എനിക്കത് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഓരോ സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പം നമ്മുടെ ഓർമ്മശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു ഐഡിയയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്ക് ഓർമ്മശക്തി, അത് വളരെ നമ്മളെ ഒക്കെ ഒരുപാട് നയിക്കുന്ന ഒരു സംഭവമാണ് ഓർമ്മശക്തി എന്ന് പറയുന്നത്. അപ്പം കൂട്ടുകാരെ, നമ്മളൊക്കെ ഓർത്തിരിക്കാനായിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് നമുക്ക് ഈ ഓർമ്മശക്തി ഒന്ന് വായിച്ചെടുത്താലും. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? സംശയം എന്താ? നമുക്ക് തന്നെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം നമ്മളൊരു കല്യാണത്തിന് പോയി ഒരു ആൽബം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആരെയായിരിക്കും? നമ്മളെ തന്നെയായിരിക്കും. കാരണം നമ്മളെങ്ങനെയാണ് അതിൻ്റെ അകത്തുള്ളത്, നന്നായിട്ടുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. വേറൊരു സന്ദർഭം നോക്കുകയാണെങ്കിൽ, നമ്മളൊരു മൊബൈൽ ഫോണിൽ ഒരു സെൽഫി എടുക്കുന്നു. ആ സമയത്ത് ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും, അപ്പം ഞങ്ങളൊരു സെൽഫി എടുക്കുമ്പോൾ സെൽഫി എടുത്തിട്ട് നമ്മൾ നോക്കും ഫോട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ കൂട്ടുകാരി എന്തായിരിക്കും ശ്രദ്ധിക്കുന്നത്? ഈ ഫോട്ടോയിൽ ഞാൻ എങ്ങനെയുണ്ട്? അപ്പോൾ അവൾ അവളുടെ മുഖമാണ് നോക്കുന്നത്. അത് വളരെ മനോഹരമായിട്ടില്ലെങ്കിൽ, ഇച്ചിരി എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കാണുവാണെങ്കിൽ ഉടനെ അവൾ പറയും, എടി ഇത് ഡിലീറ്റ് ആക്കണം, ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങ് അക്സെപ്റ്റ് ആക്കാൻ പറ്റുന്നില്ല എന്ന് അവൾ പറയും. അപ്പം തൻ്റെ വ്യക്തിത്വത്തിലേക്കാണ് അവൾ നോക്കുന്നത്. അപ്പം നേരെ മറിച്ച് ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഫോട്ടോ നോക്കും, നന്നായിട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. ഇപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? നമ്മുടെ ജീവിതവുമായിട്ടാണ് ഇതിനെ കണക്ട് ചെയ്തത്. അപ്പം ആ ഓർമ്മശക്തി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കും കൂടുതൽ കാര്യങ്ങൾ. അപ്പം ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. കാണുന്നത്, കേൾക്കുന്നത്, പറയുന്നത്, പഠിക്കുന്നത്, വായിക്കുന്നത്, ഇതെല്ലാം കൂടെ ചേർത്തൊരു 95% നമ്മൾ ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആണല്ലോ ഒരു കൊച്ചുകുട്ടി ജനിച്ചു വീഴുമ്പോൾ കുട്ടിയുടെ മനസ്സ് അല്ലെങ്കിൽ തലച്ചോറ് ബ്ലാങ്ക് ആണ്. വലിയവരായിട്ടുള്ള അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ അവർക്ക് കൊടുക്കുന്നതാണ് അവർ അവരുടെ തലച്ചോറിലേക്ക് അക്സെപ്റ്റ് ചെയ്ത് അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നമ്മുടെ തലച്ചോറിനെ മനസ്സിനെയൊക്കെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഓർമ്മശക്തി എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കാറ്റഗറി പെടുന്നതാണ്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമ എടുത്ത് നോക്കുക. സിനിമ എടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? സിനിമയിലെ നായകന്മാരെയും അതിലെ ഓരോ കഥാപാത്രങ്ങളെയും അതിലെ സിനിമയുടെ കഥ വരെ നമ്മുടെ മനസ്സിലുണ്ട്. കാരണം എന്താ? നമ്മുടെ ജീവിതവുമായിട്ട് ഒപ്പി വെക്കുന്നതാണ് സിനിമ എന്ന് പറയുന്നത്. നാടകത്തെക്കുറിച്ച് പറഞ്ഞാൽ, നാടകം നടിക്കാനുള്ളതാണ്, നാട് അകം കൊള്ളുന്നതാണ് നാടകം, നടിക്കുന്നതാണ് നാടകം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താണ്, നമ്മുടെ ജീവിതവുമായിട്ടാണ് അതിനെ താരതമ്യപ്പെടുത്തുന്നത്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ മനോഹരമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണ്, ഈ സിനിമയിലെ കഥാപാത്രങ്ങളെയും സിനിമയും നമ്മൾ മനസ്സിൽ ഓർത്ത് നിൽക്കുന്നത് സിനിമ എന്ന് പറയുന്നത് ജീവിതവുമായിട്ട് ജീവിത അംശം തന്നെയാണ്, അതുകൊണ്ടാണ്. അപ്പം ഈ സിനിമ ഓർത്തിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് പഠനം എന്ന് ഓർത്തുകൊണ്ട് ആ പഠിക്കുന്ന ഓരോ സന്ദർഭങ്ങളും നമ്മുടെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങളും ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊരു പോയിന്റ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, യു ജി സി നെറ്റിൻ്റെ എക്സാം വരികയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ഒരു എക്സാമ്പിൾ, ഒരു ചോദ്യം പറയാം. കുമാരനാശാനെ ശുഗ നക്ഷത്രം, കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുഗ നക്ഷത്രം, ശുഗ നക്ഷത്രം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം എന്താണ്, കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുഗ നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കുന്ന എപ്പോഴും യു ജി സി നെറ്റിൽ ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോഴും നമ്മൾ പഠിച്ചിട്ട് പോയാലും നമ്മുടെ മനസ്സിൽ ആ സമയത്ത് ചിലപ്പോൾ ആ പേര് കാണണമെന്നില്ല. കാരണം 2-3 പേര് അടിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാകും,
ജോസഫ് മുണ്ടശ്ശേരി, അതുപോലെ തന്നെ എ ആർ രാജരാജവർമ്മ, അതുപോലെ തന്നെ അങ്ങനെ രണ്ട് മൂന്ന് അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളുടെ കേസരി ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, ഏ ആരാണ് വിപ്ലവത്തിൻ്റെ ശുഗ നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കുന്നത്? ഒരു പക്ഷേ എനിക്കും സംശയം വരും. പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ജോസഫ് മുണ്ടശ്ശേരിയെ കൊണ്ടുവരാനൊരു കാരണം, രൂപഭദ്രതാവാദം അദ്ദേഹത്തിൻ്റെതാണ്, ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ്. വിപ്ലവത്തെക്കുറിച്ച് പറയുന്നത് കുമാരനാശാനാണ്. പെട്ടെന്ന് നമ്മുടെ മൈൻഡിലോട്ട് കൊണ്ടുവരണം, അവിടെ ജീവിതവുമായിട്ട് നമുക്കൊന്നും റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ പഠിക്കുന്നിടത്ത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് യു ജി സി നെറ്റിൽ വിപ്ലവത്തിൻ്റെ ശുഗ നക്ഷത്രം എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ചത് ആര്? ജോസഫ് മുണ്ടശ്ശേരി. ആ ഒരു ചോദ്യം നമ്മൾ പഠിക്കുന്നത് ഓർത്തിരിക്കുക. അപ്പം യു ജി സി നെറ്റിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞതാണ്, രൂപഭദ്രതാവാദത്തിന് വേണ്ടി മുണ്ടശ്ശേരി എഴുതിയ കൃതി അതേതാണ്? അതാണ് രൂപഭദ്രതാവാദത്തിന് വേണ്ടി മുണ്ടശ്ശേരി എഴുതിയ കൃതി. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? രൂപഭദ്രത എന്ന് തന്നെയാണ് ഇതിൻ്റെ ആൻസർ. ബ്ലൂംഫീൽഡിൻ്റെ പുസ്തകമാണ് ലാംഗ്വേജ്. യാക്കോബ്സിൻ്റെയാണ് മെറ്റോനമി. ഈ രണ്ട് വാക്ക് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. പിന്നെ ബാക്തിൻ്റെ കാർണിവൽ. വിർജീനിയ ബുൾഫിൻ്റെയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാരിസ്ഥിതിക വിമർശനത്തെ മുന്നോട്ട് കൊണ്ടുവന്നതും വിർജീനിയ ബുൾഫ് തന്നെയാണ്. മലയാള കവിതയിലെ ശബ്ദസുന്ദരൻ എന്ന് പറയുന്നതും അറിയപ്പെടുന്നത് വള്ളത്തോൾ തന്നെയാണ്. മലയാള കവിതയിലെ ശബ്ദസുന്ദരൻ വള്ളത്തോളാണ്. അതും നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു സംശയത്തിന് കാരണമായേക്കും. അദ്ദേഹത്തിൻ്റെ വിലാപകാവ്യം എന്ന് പറയുന്നത് ചുടലക്കളമാണ്. ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. യു ജി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിശാലമായിട്ട് പരന്ന് കിടക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ഉണ്ട്. ഇത്ര ചിലപ്പം അപ് ടു ഡേറ്റ് ആയിട്ട് ഇതിനു വേണ്ടി തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഈ ഒരു സമയത്ത് നമുക്കൊക്കെ ഒരുപാട് ടെൻഷൻ ഉണ്ടാകും. ഞാനും യു ജി സി എഴുതാൻ പോവാം. പക്ഷേ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം, ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതിന് ശേഷം എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ വ്യാകരണത്തിൻ്റെ എക്സാം വന്ന് ഞാൻ പഠിച്ചതാണ്. പക്ഷെ പഠിച്ചെങ്കിൽ പോലും എനിക്ക് ടെൻഷൻ വന്നു. ആ സമയത്ത് വീട്ടിലിരുന്ന ആദ്യത്തെ ഒരു എക്സ്പീരിയൻസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നപ്പോഴത്തേനും എനിക്കൊരു ടെൻഷൻ വന്നു. ആ ടെൻഷൻ വന്നതോടുകൂടി ഞാൻ പഠിച്ച ചില കാര്യങ്ങളും എനിക്ക് മറന്നു പോകുന്ന ഒരവസ്ഥ വന്നു. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, യു ജി സി നെറ്റ് എന്നല്ല, ഏത് വലിയ എക്സാം എഴുതാൻ പോയാലും ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ടെൻഷൻ അടിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്നുള്ളതും കൂടി നഷ്ടപ്പെടും. ഇതൊക്കെ നേരത്തെ അറിഞ്ഞ കാര്യങ്ങളും മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മുടെ ഹെഡിലേക്ക്, നമ്മുടെ തലയിലേക്ക് ആ ഒരു സമയത്ത് എവിടുന്നോ ആവശ്യമില്ലാത്ത ടെൻഷൻസൊക്കെ കയറി വന്നു. അപ്പോൾ എന്തൊക്കെ ഭൂമി തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും ടെൻഷൻ അടിക്കുന്ന പരിപാടി നിർത്തി. അപ്പം പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, എഴുതുക, ഇത്രേ ഉള്ളൂ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചത്. അപ്പം ഇതിനു മുമ്പ് എക്സാമുകൾ എഴുതിയിട്ടുണ്ട്, എന്നാൽ പോലും ഇത്രയും ടെൻഷനൊക്കെ അടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഒരു വലിയ എക്സാമൊന്നും ഇല്ലായിരുന്നു, വെറുതെ ഒരു ക്ലാസ് ടെസ്റ്റ് ആയിരുന്നു. എന്നാൽ പോലും വ്യാകരണത്തിൽ എനിക്കൊരു ചെറിയ ഒരു ടെൻഷൻ വന്നു. അപ്പം ചില കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൽ നിന്ന് ഇനി ഒരിക്കലും ടെൻഷൻ അടിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പം ഈ യു ജി സി നെറ്റും അതുപോലെ തന്നെ ഒരുപാട് ടെൻഷൻ അടിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നില്ല, പഠിച്ച കാര്യങ്ങൾ മാത്രം പഠിക്കുന്നു. അപ്പം അങ്ങനെ പോകുന്നു. അപ്പോൾ ഏതൊരു പരീക്ഷയ്ക്കാണെങ്കിലും പഠിച്ച കാര്യങ്ങൾ, നമ്മൾ പി എസ് സി ഒക്കെ എഴുതുന്ന ആളുകൾ പറയുന്നുണ്ട്, പി എസ് സി പരീക്ഷയ്ക്ക് പോകുമ്പം അല്ലെങ്കിൽ ഒരാഴ്ച എങ്കിലും ഒരു മാസം ഉള്ളപ്പം അവർ നേരത്തെ പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടും റിവൈസ് ചെയ്ത് പോകും. പിന്നെ പുതിയതായിട്ട് അവരൊന്നും പഠിക്കത്തില്ല. അങ്ങനെയാണ് കൂടുതൽ ആളുകളും റാങ്ക് ലിസ്റ്റിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം എങ്ങനെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാം, എങ്ങനെ നന്നായി പഠിക്കാം എന്നൊക്കെയുള്ളൊരു ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം.